எபிசோட்லங்க இது காமெடி சூப்பர் ஐ 2 ഞാൻ എവിടെ കക്കാൻ പോയാലും എന്റെ പുറകെ ഒരു പട്ടി ഉണ്ടാവും. അത് നീ എന്നെ ഉദ്ദേശിച്ച പറഞ്ഞെന്ന് എനിക്കറിയാം. അതുകൊണ്ട് കിട്ടിയ സാധനമൊക്കെ ഈ പിടിച്ചുപറി മാത്രമേ ഉള്ളൂ എന്റെ പൊന്നു സാറേ. എന്തെങ്കിലും എനിക്ക് വെച്ചാട്ടോ വെറുതെ. എടാ നീ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ മൂട്ടിക്കടാ. നീ സ്കൂട്ടർ സൈക്കിൾ ബൈക്കൊക്കെ മൂട്ടിച്ചിട്ട് വല്ല കാര്യം ഉണ്ടാ? ഏതെങ്കിലും ഒരു വലിയ വണ്ടി മൂട്ടിക്കടാ. ട്രെയിനൊക്കെ മൂട്ടിക്കണമെന്നുണ്ട് സാറേ. പക്ഷെ വീട്ടിൽ കൊണ്ടുവരുന്ന സ്ഥലം വേണ്ടേ? പകുതി എനിക്ക് തന്നാ പോരെ. അയ്യോ സാറൊരു കാര്യം മനസ്സിലാക്കണം, ഞാൻ അങ്ങനെ ഇങ്ങനെയൊന്നും കള്ളനായതല്ല. എന്നെ കള്ളനാക്കിയതറിയോ? ആര്? എന്റെ അമ്മ എന്റെ കാമുകിയും ചേർന്ന്. അമ്മയും കാമുകിയും? ഞാൻ ജനിച്ചു വീണപ്പോഴേ എന്റെ അമ്മ എന്നെ നീ കള്ളക്കുട്ടനാണ് എന്റെ കള്ള മോനല്ലേ എന്ന് ചോദിക്കായിരുന്നു. എന്റെ കാമുകി കാമുകി അവള് എന്റെ ചേട്ടൻ കള്ളനാണ്. കള്ളച്ചേട്ടൻ കള്ളച്ചക്കരാന്നൊക്കെ പറഞ്ഞ് ഈ കള്ളനും കുട്ടി വിളിച്ച് 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 ഞാൻ എന്റെ ജീവിതത്തിൽ കള്ളനായി. നിനക്കല്ല പണിയെടുത്ത് ജീവിക്കാൻ പാടില്ലേ? അന്തസ്സായിട്ട് പണി ചെയ്യുന്നുണ്ടെന്നല്ലേ ഞാൻ. എന്നാ തോന്നി? ഞാൻ റെയിൽവേ സ്റ്റേഷന്റെ മുമ്പിൽ കത്തിക്കച്ചവടമല്ലായിരുന്നു. എന്നാ പിന്നെ ആ കച്ചവടമായിട്ട് അങ്ങ് മുമ്പോട്ട് പോയാ പോലായിരുന്നു. അതെങ്ങനെ? റെയിൽവേ സ്റ്റേഷന്റെ ഫ്രണ്ടിൽ ഞാൻ കത്തിക്കച്ചവടമായിട്ട് ഇങ്ങനെ ഇരിക്കുമല്ലേ, ആൾക്കാരിങ്ങനെ ഫ്രണ്ടിൽ കൂടെ പോകും. ഈ കത്തി എടുത്തിട്ട് വേണോടാ എന്നൊരു ചോദ്യം ചോദിക്കുമ്പോഴത്തേക്കും ഇവരപ്പം തന്നെ കയ്യിലുള്ള സ്വർണവും കാശൊക്കെ എന്റെ മുമ്പിൽ ഇട്ടിട്ട് ഒറ്റ പോക്കാം. അങ്ങനെ വെറുതെ ഇരിക്കുമ്പോ കാശ് കിട്ടി കഴിഞ്ഞാൽ ആരെങ്കിലും പണിക്ക് പോവോ? പിന്നെ അങ്ങ് കള്ളനായി. ഇനി ഞാൻ ചോദിക്കുന്ന സത്യം മാത്രമേ പറയാവുള്ളൂ. സത്യം മാത്രം പറഞ്ഞോണം. ആ പറയുള്ളൂ. അമ്പലത്തിൽ വിഗ്രഹം മൂട്ടിച്ച നീ അല്ലടാ? ഞാനല്ല. നീ അല്ലടാ സാറേ? അതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വലിയൊരു ഭക്തനാണെന്നറിയാലോ. അതുകൊണ്ടാ പറഞ്ഞ നീ ആയിരിക്കും മൂട്ടിച്ചെന്ന്. സാറേ എന്നും അമ്പലത്തിൽ പോയി എനിക്ക് പ്രാർത്ഥിക്കാനായിട്ടുള്ള ചെറിയ ബുദ്ധിമുട്ട് വന്നു. നടക്കാൻ കാലിനൊക്കെ വേദന വന്ന് പിന്നെ അതുപോലെ തിരക്കായി പോയി. എനിക്കും തിരക്കുണ്ടാവല്ലോ. അതിന് അതുകൊണ്ട് എപ്പോഴും പോകാൻ പറ്റാത്തോണ്ട് ഞാൻ ആ വിഗ്രഹം എടുത്ത് വീട്ടിൽ കൊണ്ടുവന്ന് സൈലന്റ്. നിന്റെ വീട്ടിലോക്കി ഞാനത് കണ്ടില്ല. എങ്ങനെ കാണും? സേഫ് ആയിട്ട് ഞാൻ ജ്വല്ലറി കൊണ്ടുവന്ന് വെച്ചു. അന്നേരം അവിടെ കൊണ്ടുവന്ന് വെച്ചല്ലോ എന്നൊരു വിശ്വാസത്തിന് വേണ്ടി അവിടുത്തെ മുതലാളി എനിക്ക് കുറച്ച് പൈസ. അതിന്റെ പകുതി എവിടെയെന്നാണ് ഞാൻ ചോദിക്കുന്നത്. എന്റെ പൊന്ന് സാറേ, സാറിന്റെ പകുതി അയാൾ എടുത്തിട്ട് എന്റെ പകുതിയാണ് എനിക്ക് തന്നത്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അടുത്ത ആഴ്ച പുതിയ എസ്ഐ ചാർജ് എടുക്കുക. ഞാൻ അയാൾക്ക് കൊടുക്കണേ? ഞാൻ അയാൾക്ക് കൊടുക്കോ കൊടുക്കാതിരിക്കും, നോക്കിയും കൊണ്ട് നടന്നാ നിനക്കും ഉള്ളാം. ആ പിന്നൊരു കാര്യം, ആ എസ്ഐയുടെ ഭാര്യക്ക് ഡെയിലി അമ്പലത്തിൽ പോകുന്ന ഒരു ശീലം ഉള്ളതാ. എടാ അവരുടെ കഴുത്തിൽ ആറ് പവന്റെ മാലയോ കിടക്കണേ? ആറ് പവന്റെ മാലയോ? ആ നീ നൈസായിട്ടൊന്നും വന്നൊരു വിരലും കൊണ്ട് നൈസായിട്ട് ഇങ്ങനെ പൊട്ടിച്ചെടുത്തോ കൂടെ ഒറ്റ ഓട്ടോ ഓടിയാണ്ടല്ല. മൂന്ന് നിന്റെയിലും ഇരിക്കും, മൂന്ന് എന്റെയിലും ഇരിക്കും. പിന്നെ എസ്ഐ ഇതറിയരുത്. എസ്ഐ അറിഞ്ഞാൽ ഞാൻ ഏതെങ്കിലും മൂലക്ക് പോയിരിക്കേണ്ടി വരും. ഓയ്യോ സമയം പോയി തറഞ്ഞില്ല. വീട്ടിൽ പെണ്ണുമ്പോഴില്ല, നീ കഞ്ഞി വെക്കണം. സാറേ ഏതായാലും കഞ്ഞി വെക്കുക, കുറച്ച് കഞ്ഞി എനിക്കും കൂടി വെച്ചേക്കണം. എന്നിട്ട് വേണം ഈ നാട്ടുകാരൊക്കെ പറയാം കള്ളന് കഞ്ഞി വെച്ചോ പോണം, കള്ളന് കഞ്ഞി വെച്ചോ പോണം. പോടാ പോടാ ഏറെയാണല്ലേ കയറാൻ നോക്കി. ഓ ഇയാളെ കൊണ്ടൊക്കെ വലിയ തോഴിയായി, ബാക്കിയുള്ള കഷ്ടപ്പെടും. ഇന്ന് എവിടെയെങ്കിലും കയറിഞ്ഞ ധീരാ നേതാവേ, ധീരതയോട് നയിച്ചോളൂ, ധീരതയോട് നയിച്ചോളൂ, ധീരതയോടെ നയിച്ചോളൂ. ആരാണ് ശാന്തം വേണം മാറി ധീരതയോട് നയിച്ചോളൂ, ധീരതയോട് നയിച്ചോളൂ, അയ്യോ ധീരതയോട് നയിച്ചോളൂ, ധീരതയോട് നയിച്ചോളൂ, ധീരതയോട് നയിച്ചോളൂ, ധീരതയോട് നയിച്ചോളൂ. തിരിച്ചുവിട്ടവനെ പിരിച്ചെടുക്കുക, തിരിച്ചുവിട്ടവനെ പിരിച്ചെടുക്കുക, തിരിച്ചുവിട്ടവനെ പിരിച്ചെടുക്കുക, തിരിച്ചുവിട്ടവനെ പിരിച്ചെടുക്കുക, തിരിച്ചുവിട്ടവനെ പിരിച്ചെടുക്കുക, തിരിച്ചുവിട്ടവനെ പിരിച്ചെടുക്കുക. ഞാൻ പറഞ്ഞ കമ്പനി ഇതാണ്, മനസ്സിലായില്ലേ? ഈ കമ്പനിയാണ് നമുക്ക് അടച്ചു പൂട്ടിക്കാനുള്ളത്. നമ്മുടെ സമരം ഏറ്റില്ലെങ്കിലും എന്റെ പ്രാക് കേൾക്കണം. ഈ കമ്പനി നശിച്ചു വെണ്ണീറായി പോണം. എനിക്കൊരു കാര്യം പറയാം. എന്താണ്? എനിക്ക് കുറച്ച് പൈസ അത്യാവശ്യമുണ്ട്. പൈസയുടെ ആവശ്യം ഇപ്പഴാ? ഇപ്പൊ എന്തിനാ പൈസ? എന്റെ കരളൊന്ന് മാറ്റി വെച്ചോളൂ. കരൾ ഇരിക്കണത് ഇപ്പൊ എന്താ വല്ല ഉറുമ്പ ഇരിക്കണുണ്ട്? അത് അവിടെ തന്നെ ഇരിക്കട്ടെ. അത് ഞാൻ ഈ പറഞ്ഞ കാര്യത്തിലേ കിടക്ക്. തുറന്ന കമ്പനി അടച്ചു പൂട്ടുക, തിരിച്ചുവിട്ടവനെ പിരിച്ചെടുക്കുക, തിരിച്ചുവിട്ടവനെ പിരിച്ചെടുക്കുക, തിരിച്ചുവിട്ടവനെ പിരിച്ചെടുക്കുക, പിരിച്ചെടുക്കുക. നാമൊന്ന് പറയട്ടെ. ആ ഇനി പുള്ളി പറയട്ടെ, നമുക്ക് കുറച്ച് റെസ്റ്റ് എടുക്കാം. നമ്മുടെ പുതിയ പാർട്ടിയിലേക്ക് ഒന്ന് പുതിയ ആളാണെന്നോന്നല്ലേ? പറഞ്ഞോ. നിങ്ങൾ പറയുന്നതിൽ ഒരു തെറ്റുണ്ടല്ലോ. എന്താണ്? ആ തിരിച്ചുവിട്ടവരെ എങ്ങനെയാ പിരിച്ചെടുക്കാൻ പറ്റുക? പിരിച്ചുവിട്ടവരെയല്ലേ തിരിച്ചെടുക്കേണ്ടത്? തെറ്റാണെങ്കിലും നമ്മൾ അംഗീകരിച്ചു കൊടുക്കരുത്. അതാണ് രാഷ്ട്രീയം. തിരിച്ചുവിട്ടവനെ പിരിച്ചെടുക്കുക. നിർത്തുക.
നിങ്ങൾ ആരാ മനസ്സിലായില്ലേ? നിങ്ങൾ എന്തിനാ എന്റെ ഇടയ്ക്ക് കയറുന്നത്? നമ്മളെ മനസ്സിലായില്ലേ? നിങ്ങൾ മലയാളികൾ തന്നെ അല്ലേ? അതെ, ഞാനാണ് മഹാബലി. പൊന്നു മാവേലി, ഓണം കഴിഞ്ഞിട്ട് ഇത്ര ദിവസമായില്ലേ, ഒന്ന് പോയിക്കൂടെ? അങ്ങനെ പോകാൻ പറ്റില്ലോ, അതല്ലേ നമ്മുടെ ഇപ്പോൾ കുഴപ്പിക്കുന്ന അവസ്ഥ. നമ്മൾ പാതാളത്തിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരുമ്പോ നമ്മുടെ ഉടയാടകളും ആഭരണങ്ങളും എന്ന് വേണ്ട പാതാളത്തിന്റെ താക്കോലടക്കമാണ് നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അതൊക്കെ ഓണത്തിനിടക്ക് ഏതോ ഒരു ബംഗാളി അടിച്ചോണ്ട് പോയി. ബംഗാളി നീതി പാലിക്കുക, ബംഗാളി നീതി പാലിക്കുക. ഒന്ന് നിർത്തുക, നിർത്തുക. നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നിട്ട് ഇപ്പൊ രണ്ടു മാസമായി, അറിയോ? ആണോ? എത്ര മാസമായി? രണ്ടു മാസം. രണ്ടു മാസം? ആ, ഒരു വർഷമായി ഞാൻ ഇവിടെ വന്ന് നിക്കണ്. നിങ്ങൾ ആരായത്? ഞാൻ കഴിഞ്ഞ ക്രിസ്മസിന് വന്ന സാന്താക്ലാസാ. ഇപ്പൊ മാവേലിക്കട്ടൊരു പണി തന്നില്ലേ? ആ പണി തന്നവരാ എന്നെക്കെട്ട് ഒരു പണി തന്നെ. എന്നാ എങ്ങനെയെങ്കിലും ഈ കമ്പനി കയറി ഒരു പണി എഴുതി ജീവിക്കാന്ന് വിചാരിച്ചപ്പോ ഈ ഇവന്മാര് കാരണം അതും പൂട്ടിക്കെട്ടുന്നാണ്. എന്താ വായും പൊളിച്ചു നിക്കണത്? ഞങ്ങൾ അടച്ചു പൂട്ടിച്ചോളാം. അതെ, അതങ്ങോട് പൂട്ട്. തുറന്ന കമ്പനി അടച്ചു പൂട്ടുക. ഹലോ, ആ പട്ടി അടിച്ചെന്നാ? ആടാ അവിടെ ജംഗ്ഷനിലിട്ടാ. ആ ഒരു കാര്യം ചെയ്യണം, എത്രയും പെട്ടെന്ന് നമ്മുടെ പാർട്ടിക്കാരോട് പറഞ്ഞിട്ട് വളയാൻ പറയണം. അതെ, പട്ടിയും കുട്ടിയും നമ്മുടെ പാർട്ടിയുടെ ആളാണ്. അതെ അതെ അതെ, എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കാം. ഇത് നമുക്ക് വീണ് കിട്ടിയ ഒരു തുറപ്പ് ചീട്ടാണ്. ഇത് കളയരുത്. ഇത് വെച്ചുകൊണ്ട് വേണം നമുക്ക് ഇത് എല്ലാ കാര്യവും മുന്നോട്ട് നീക്കാൻ. ഓക്കെ ഓക്കെ ഓക്കെ, ഒന്ന് ഒന്ന് മറക്കാം. അപ്പോൾ കമ്പനി പിന്നെ പൊട്ടിക്കും, ആദ്യം നമുക്ക് പട്ടി കേസ് എടുക്കാം. ഓക്കെ ഓക്കെ, വേമ്പ വേമ്പ. Stepped up, hasn't he, since he dumped that Bengal head case? I think his footwork's really improved at the crease. Without her there now harassing him about what to wear to an event and if she looks like a slut in some dress or some bullshit. Well, that's in the air. Oh, and he's dropped her. Well, there you go. പിന്നെ ഇന്ത്യ പാകിസ്ഥാനുള്ള ക്രിക്കറ്റിൽ നടക്കുമ്പോൾ അവിടെ സീരിയൽ പെണ്ണിന്റെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന വഞ്ചകനായ കാമുകനും അവന് ചുറ്റിലുമുള്ള ഉപജാപക വൃന്ദങ്ങൾക്കും നടുവിൽ സ്നേഹം കൊണ്ട് ആ വീട്ടിലെ അച്ഛനും അമ്മയ്ക്കും ചേട്ടനും ചേട്ടത്തിക്കും പ്രിയപ്പെട്ടവളായി മാറി ശ്രുതി. ഒടുക്കത്തെ സീരിയൽ, 24 മണിക്കൂർ ഈ വീട്ടിലെ സീരിയലുള്ളൂ. ഓണത്തിന് ഇഷ്ടം പോലെ പരിപാടി ടിവിയിൽ ഉണ്ടായിരുന്ന, ബാക്കിയുള്ളവർ സ്വസ്ഥമായിട്ടിരുന്ന് ഏതെങ്കിലും ഒരു പരിപാടി മനസ്സമാനം തുടങ്ങാൻ പറ്റിട്ടുണ്ടാ നിന്റെ ഒടുക്കത്തെ സീരിയൽ കാരണം. ഓണത്തിന് പരിപാടി കാണാൻ വേണ്ടി വന്നിരിക്കണം മനുഷ്യനെ, എന്റെ അച്ഛനും അമ്മയും ഓണത്തിന് വന്ന് ഒരു വാക്ക് നിങ്ങൾ വേണ്ടിയോ? ഡേടി, നിന്റെ അച്ഛന്റെ അമ്മയുടെ മുഖത്ത് നോക്കി ഓണത്തിനെ സംബന്ധിച്ച് ഞാൻ മൂന്ന് വാക്കാ പറഞ്ഞത്. മൂന്ന് വാക്ക്? അതെന്ത് വാക്ക്? വന്നോണം, നിന്നോണം, പൊക്കോണോന്ന്. കണ്ണിന് കണ്ണ കഴിഞ്ഞു. ഞാനൊരു എന്ത് പറയാനാണ്? എല്ലാവരുടെ മുമ്പിൽ വെച്ച് നിങ്ങൾ ഈ ഓണാശംസകൾ പറയേണ്ടടുത്ത് എന്റെ അച്ഛനോട് നിങ്ങൾ ക്ഷീണാശംസകൾ എന്ന് പറഞ്ഞില്ലേ? പിന്നെ പാമ്പാട പോലെ ഇരിക്കണം നിന്റെ അച്ഛനോട്. അതല്ലാണ്ട് ഞാൻ പിന്നെ എന്നാടി പറയേണ്ടത്? ഒന്നും പറഞ്ഞില്ലേലും കുഴപ്പമില്ല, അച്ഛന്റെ അമ്മയുടെ അടുത്ത് ഒരു ഹാപ്പി ആണോ എന്നുള്ളൊരു വാക്ക് പറയാലോ. എന്റെ പൊന്നു മോളെ രാജി, നിന്റെ അച്ഛനോടും അമ്മയോടും ഞാൻ പറഞ്ഞു കാപ്പി പൊക്കോണോ എന്ന് പറഞ്ഞതാ. കാപ്പി പൊക്കോണോ? കാപ്പി കുടിച്ചിട്ട് വിട്ടു പൊക്കോണം, എന്റെ കൺമുമ്പിൽ കാണരുതെന്ന്. അല്ലെങ്കിലുള്ള എന്റെ കുടുംബക്കാരോട് നിങ്ങൾക്ക് ഒരു ഇത്. നീ അങ്ങനെ പിണങ്ങല്ലേ, നീ പിണങ്ങിയ പിന്നെ എന്റെ ബലമൊക്കെ പോവില്ലേ? അതെ ചേട്ടനൊരു കാര്യം പറയട്ടെ, കേക്ക് ഓണത്തിന് കൊടുക്കാനായിട്ട് നിന്റെ അച്ഛനും അമ്മയ്ക്കും ഞാൻ ഓണക്കോടി വാങ്ങി വച്ചിട്ടുണ്ടായിരുന്നു, മറന്നുപോയതല്ലേ ചേട്ടൻ? ചേട്ടൻ മേടിച്ചു വെച്ചിട്ടുണ്ടോ? എനിക്കറിയാം, അച്ഛനൊരു ഷർട്ടും അമ്മയ്ക്കും ഒരു സാരിയല്ലേ. അച്ഛനും ഷർട്ടും അമ്മയ്ക്കും സാരിയല്ല, രണ്ട് വെള്ള പുതപ്പ്. സമയാവുമ്പളേ അത് പുതപ്പിച്ച് കുളിപ്പിച്ച് ഞാൻ അവിടെ കിടക്കും കേട്ടോ. വെള്ളം വേണമെങ്കിലേ അവിടെ കേന്ദ്ര കൊറേ വെള്ളമുണ്ട്, അത് എടുത്ത് കുടിച്ചാൽ. ബാക്കിയുള്ളതിന് വിശന്നിട്ട് വെള്ളം വല്ലതും തിന്നാനുണ്ട് അവിടെ. അടുക്കളയിൽ എല്ലാ സാധനങ്ങളും ഇരിക്കുന്നുണ്ട്, നിങ്ങൾക്ക് എന്താ വേണ്ടത് ചോദിച്ചാൽ എടുത്ത് നീ. ഉപ്പുമുളകും കാണാനിരിക്കും അല്ലേ? അതെ, ഉപ്പുമുളകും കാണാനിരിക്കാ. വേണം, അയ്യോ വേണം. നീ ഇവിടെ ഉണ്ടാക്കുന്ന സാധനത്തിന് ആദ്യം മര്യാദക്ക് ഉപ്പുമുളകും ചേർക്കാൻ നോക്കൂ. നീ പുറത്തുപോയി വല്ലതും കഴിക്കാം, നിന്റെ കയ്യിൽ നിന്ന് ഗ്ലാസ് വെള്ളം കിട്ടിയിട്ട് ചാവും എനിക്ക് തോന്നണല്ലോ. നിങ്ങൾ തട്ടി പൊളിച്ച് ചവിട്ടിയാ കുട്ടികളുണ്ട് നിന്റെ പാ. എടി രാജി, എടി
നമ്മുടെ കൊച്ചു ട്യൂഷൻ കഴിഞ്ഞവനോടിക്ക് പട്ടി അടിച്ചെന്ന്. നമ്മുടെ കൊച്ചിന് പട്ടി അടിച്ചെന്ന്? അയ്യോ ചേട്ടൻ, എന്ത്? അയ്യോ എന്റെ മോൻ, എന്ത് ചെയ്യും ചേട്ടൻ? എന്ത് ചെയ്യും? ഞാനത് കൊച്ചിനെ അല്ല, ഒരു കാര്യം ചെയ്യ്, ചേട്ടൻ വേറെ ഹോസ്പിറ്റലിലേക്ക് പോക്കോ. അപ്പൊ നീ വന്നില്ലേ? അല്ല, ഞാൻ ഈ സീരിയൽ കഴിഞ്ഞിട്ട് വരാം. ഓ, നിന്റെ ഒടുക്കത്തെ സീരിയൽ, നിനക്ക് സീരിയലാണ് വരുന്നത്? നമ്മുടെ കൊച്ചാണ് വലുത്. അല്ല, കൊച്ചുണ്ടായിട്ട് 5 വർഷമല്ലേ ഉള്ളൂ, ഈ സീരിയൽ തുടങ്ങിയിട്ട് 9 വർഷമായി. ഓ, എന്റെ രാജ്യം, ഞാൻ അവസാനമായിട്ട് ഞാൻ ചോദിക്കാം, നിനക്ക് സീരിയലാണ് വരുന്നത്? നമ്മുടെ കുട്ടിയാണോ? എനിക്ക് സീരിയൽ തന്നെ വലുത്. ഒടുക്കത്തെ ഒരു സീരിയൽ, ഇതൊക്കെ കൂടി ഞാൻ തീറ്റ് ഞാൻ കത്തിച്ചു. ആരാ നീ? ചേട്ടൻ ഇന്നേരം പറഞ്ഞത് കറക്റ്റായിട്ട് ഞാൻ കേട്ടോണ്ടിരിക്കുകയായിരുന്നു. ചേച്ചിയോട് ചോദിച്ചതേ, എന്ത്? ഒരു സ്ത്രീയോട്, നിങ്ങളുടെ ഭാര്യല്ലേ ഇത്? അതിനുപരി ഒരു പെണ്ണാണിത്. ഒരു സ്ത്രീയോടാണ് നിങ്ങൾ ചോദിച്ചത് സീരിയലാണോ വലുത്, സ്വന്തം കുട്ടിയാണോ എന്ന്. എന്നെന്താ? ശുദ്ധം മണ്ടത്തരം വലുത്. അവർക്ക് സീരിയലിനല്ലേ വലുത്. അല്ല, നീ എന്താ പരിപാടി? എന്താ ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് സാധനം കൊടുക്കാൻ വേണ്ടി വന്നതാ ചേച്ചി. ഇൻസ്റ്റാൾമെന്റ് ഇവിടെ സാധനം വേണ്ട, ഈ സാധനമൊക്കെ എന്റെ എന്റെ ഉള്ള. വേണ്ട വേണ്ട വിട്ടോ. നീ വന്നറാ. നീ കല്യാണം കഴിച്ചാണോ? ഞാൻ കല്യാണം കഴിച്ചതാ. അപ്പൊ നീ അവിടത്തി പെട്ടല്ലേ. നിന്റെ വീട്ടില് ടി വി ഉണ്ടോ? എന്റെ വീട്ടിൽ ടി വി ഇവിടെ ടി വി ഉണ്ട്. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. 24 മണിക്കൂർ ഇവിടെ ഒടുക്കത്തെ സീരിയല്ല, കൊച്ചിനെ പട്ടി അടിച്ചിട്ടൊക്കെ ഇവളോട് വരാൻ പറഞ്ഞിട്ട് സീരിയലാണ് നമുക്ക് വലുത്. കൊച്ചിനെ പട്ടി അടിച്ചാ? എന്നിട്ടുള്ള സീരിയൽ കണ്ടോണ്ടിരിക്കുന്നു. നിങ്ങൾ എന്ത് സ്ത്രീയാണ്? ചോദിക്കണേ, ചോദിക്ക്. നിങ്ങളൊരു സ്ത്രീയാണ്, നിങ്ങളൊരു അമ്മയാണ്. ഇവിടെ നിങ്ങൾ ഈ സീരിയൽ കണ്ടോണ്ടിരിക്കുമ്പോ ഒരു കള്ളം കയറി വന്ന് നിങ്ങൾ ഈ ഇതുപോലത്തെ സാധനങ്ങളൊക്കെ എടുത്തിട്ട് പോയിട്ട് നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ നാണമ കെട്ടവർക്ക് നാണം. ചെലവല്ല ഞാൻ. നീ ഒന്ന് വന്ന എന്റെ കൂടെ ആവശ്യത്തിലേക്ക്, നമുക്കൊന്ന് പോയിട്ടേ ബാബാ. അല്ല, അങ്ങനെ നമ്മൾ രണ്ടു കൂടി പോയി എങ്ങനെയാ? ചേച്ചിയുടെ ഒറ്റയ്ക്കല്ലേ? ആ, പറഞ്ഞോളൂ, ആവശ്യമില്ല. നീ ഇവിടെ അത് പിന്നെ കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. ചേട്ടന്റെ കുട്ടിയെ പട്ടി കടിച്ചു സംഭവം ഞങ്ങളുടെ പാർട്ടിക്ക് അരേറ്റെടുത്തിട്ടുണ്ട്. ഞങ്ങൾ പാർട്ടിക്ക് അരേറ്റെടുത്തു, കുട്ടിയെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹലോ, അതെ, 2 ദിവസം ബെഡ് റോസ്റ്റ് കൊടുക്കേണ്ടി വരും. ബെഡ് റോസ്റ്റ് അല്ല, ബെഡ് റെസ്റ്റ്. എന്തെങ്കിലും ആയിക്കോട്ടെ, ഇത് ഞങ്ങൾ പാർട്ടിക്ക് അരേറ്റെടുത്ത സ്ഥിതിക്ക് ചേട്ടൻ ഒന്നും കൊണ്ടും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ഞങ്ങൾ ഇതിനെതിരെ തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെ ഞങ്ങൾ മനുഷ്യച്ചങ്ങല തീർക്കാനുള്ള പരിപാടി. ആ മനുഷ്യച്ചങ്ങല തീർക്കുന്ന ആയതുകൊണ്ട് കാശ് കൊടുത്ത് ഞങ്ങൾ മേടിച്ച് ഈ പട്ടിക്ക് കിട്ട പട്ടി ആഹാരം പിടിച്ച് കടിക്കും. ഒരു കാര്യം മനസ്സിലാക്കോ, ഈ കേസ് കെട്ട് ഞാൻ ഇത് അറിഞ്ഞ ഉടനെ തന്നെ സ്പോട്ടിൽ വെച്ച് എന്നെ മേനകാന്തിനെ വിളിച്ചറിയിച്ചിട്ടുണ്ട്. മേനകാന്തിനെ വിളിച്ചറിയിച്ചു, അറിയിച്ച ഉടനെ തന്നെ മേനകാന്തി പറഞ്ഞു 5 ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ടെന്ന്. നിങ്ങൾക്കല്ല, പട്ടിയുടെ വീട്ടുകാർക്ക് 5 ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. കുട്ടിയുടെ വീട്ടുകാർ പ്രത്യേകം ശ്രദ്ധിക്കണം, റോട്ടി കൂടി വെറുതെ അലഞ്ഞിരിഞ്ഞ് തെണ്ടിതിരിഞ്ഞ് നടക്കരുത് പറയാനും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ കാര്യങ്ങളെല്ലാം ഭംഗിയാണ്, ഒന്നും കൊണ്ടും പേടിക്കേണ്ട കാര്യമില്ല. അപ്പൊ എല്ലാം പറഞ്ഞു. ഞാൻ തന്നെ ഇതോളാം. അല്ല അല്ല, ഞാൻ തന്നെ വരാം. ഓക്കെ 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 ഓക്കെ. ആശുപത്രി എന്നാണോ? ഇല്ല, ചാന്ദിനി ഹരിദാസ വിളിച്ചത്. അലഞ്ഞിരിഞ്ഞ് കിടക്കുന്ന പട്ടികളുണ്ടല്ലോ, അവർക്ക് ഒരു നേരത്തെ കഞ്ഞി കൊടുക്കുന്ന ഒരു പുതിയ പരിപാടി അവർ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് ഞാൻ തന്നെ ഉദ്ഘാടനം ചെയ്യണോന്ന് എന്താ പറയാ. അപ്പൊ പറഞ്ഞല്ലോ, കാണാം. പേടിപ്പിക്കല്ലേ, രണ്ട് അറ്റാക്ക് കഴിഞ്ഞിട്ടിരിക്കുക, മൂന്നാമത്തെ വരത്തല്ലേ വാ. ഈ നാട്ടില് പട്ടിക്കുള്ള വില പോലും മനുഷ്യനില്ല. എന്റെ പൊന്നെ, അടുത്ത ജന്മമെങ്കിലും ഒരു പട്ടിയായിട്ട് ജനിച്ചാ മതിയായിരുന്നു. എന്റെ ദൈവമേ. ഭൂമിയിൽ നിന്നുള്ള വിളിയല്ലേ ആ കേട്ടത്? നാരായണ നാരായണ. അതേ പ്രഭു, ഭൂമിയിൽ നിന്നുള്ള വിളി തന്നെയാണ് ആ കേട്ടത്. നാരദരെ, ഭൂമിയിൽ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നാരായണ നാരായണ, വിശേഷം അതികേമമാണ്. കണ്ടുകൊണ്ടെങ്കിരിക്കും ജനങ്ങളെ, കണ്ടില്ല എന്ന് വരുത്തുന്നതും രാഷ്ട്രീയം. രണ്ടു നാലു ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റി നടത്തുന്നതും രാഷ്ട്രീയം. നാം എല്ലാം മനസ്സിലാക്കുന്നു. സന്ധ്യാസമയത്തുള്ള പ്രാർത്ഥനകൾ ഒഴിവാക്കി ടി വിക്ക് മുന്നിൽ കുത്തിയിരിക്കുന്ന മനുഷ്യർ, അമ്പലങ്ങളും പള്ളികളുമെല്ലാം ചില വിവരം കെട്ട മനുഷ്യർ, ജാതിയും മതവും വളർത്തുന്നതിന് വേണ്ടി ഓരോ ദിവസവും കെട്ടിയുയർത്തുന്നു. ഭൂമിയിൽ വേസ്റ്റ് ഇടുന്ന പെട്ടികളേക്കാൾ കൂടുതൽ ഇന്ന് ഓരോ മതത്തിന്റെയും ഭണ്ഡാരപ്പെട്ടികളാണ് കൂടുതലും കാണുന്നത്. അറിവ് നേടാൻ സ്കൂളിൽ വരുന്ന കുട്ടികൾക്ക് കഞ്ഞിയും പയറും, കൊലപാതകം ചെയ്ത് ജയിൽ കഴിയുന്നവർക്കോ ചപ്പാത്തിയും ചിക്കൻ കറിയും. നാരായണ നാരായണ, ബൈക്ക് ഓടിക്കുമ്പോൾ ഹെൽമറ്റ് വെക്കാത്തത്, 14 സെക്കൻഡ് പെൺകുട്ടിയെ നോക്കുന്നത്, സീറ്റ് ബെൽറ്റ് ഇടാതെ കാർ ഓടിക്കുന്നത്, കാറിൽ സൺഫിലിം ഒട്ടിക്കുന്നത്, ഇവയൊക്കെയാണ് ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയ കുറ്റങ്ങൾ. അപ്പോൾ
ഭൂമിയിൽ നിന്ന് ചെയ്യാവുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ആരെയും കൊല്ലാം, പെൺകുട്ടികളെ പീഡിപ്പിക്കാം, അഴിമതി കാണിക്കാം, മോഷ്ടിക്കാം. കൂടെ ഗോവിന്ദച്ചാമി എന്നൊരു പേരും കൂടെ ഉണ്ടെങ്കിൽ ജീവിതം സുഖം അല്ലേ? ഇതിനെല്ലാം അറുതി വരുത്താൻ ഭൂമിയിലെ നിയമവ്യവസ്ഥകൾക്ക് കഴിയില്ലേ? കണ്ണാടിയിൽ നോക്കി നിൽക്കാനേ കഴിയൂ, അതിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ ആർക്കും കഴിയില്ല. ഭൂമിയിലെ നിയമങ്ങളും അങ്ങനെയാ. എഴുതി വെക്കുന്നത് വായിക്കാനേ അറിയൂ, അത് പാലിക്കാൻ അറിയില്ല. നാരായണ നാരായണ, ഈ ഭൂമി ഇനി എന്തായിത്തീരും? ഭൂമിയിൽ പാപനാശത്തിന്റെ മാത്രം വിത്ത് മുളയ്ക്കുന്നു, ഇനിയും ഇത് അനുവദിക്കാൻ പാടില്ല. അതിനിപ്പോൾ എന്താണ് ഒരു പ്രതിവിധി? ഈ ലോകാവസാനത്തിന് നാം ഉത്തരവിടുന്നു. നാരായണ നാരായണ, അപ്പോൾ ഭൂമിയിലെ ജീവജാലങ്ങളോ? ഭൂമി പഴയതുപോലെ ആദത്തിലൂടെയും അവയിലൂടെയും പുനർജനിക്കട്ടെ, പുനർജനിക്കട്ടെ. ഹർത്താൽ വിജയിപ്പിക്കുക, ഹർത്താൽ വിജയിപ്പിക്കുക, ഹർത്താൽ വിജയിപ്പിക്കുക, ഹർത്താൽ വിജയിപ്പിക്കുക, ദേശീയ പണിമുടക്ക് വിജയിപ്പിക്കുക, ദേശീയ പണിമുടക്ക് വിജയിപ്പിക്കുക, തോറ്റിട്ടില്ല, 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 ചരിത്രം കേട്ടിട്ടില്ല, ചരിത്രം കേട്ടിട്ടില്ല. കണ്ടില്ലേ, ഇതുള്ളോടത്തോളം കാലം ഈ ഭൂമി എങ്ങനെ നന്നാവും? വായുദേവ, ഇവിടെ കാക്കിയും ഖദറും കാവ്യയും ഇട്ട് നല്ല പ്രവൃത്തികൾ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അതുപോലെ തന്നെ ഇവയെല്ലാം ഇട്ട് ഇവിടെ എന്ത് വൃത്തികേട് കാണിച്ചാലും ഒരു പട്ടി പോലും ചോദിക്കില്ല. അയ്യോ പട്ടി, ഓടിക്കോ! ഇനി കോമഡി സൂപ്പർ നൈറ്റുവിന്റെ അതിഥിയെ സ്വാഗതം ചെയ്യാനുള്ള സമയമാണ്. ഇദ്ദേഹം ഒരു അഭിനേതാവാണ്, ഒരു ഗായകനാണ്, ഒരു പ്രാസംഗികനാണ്. കാരിക്കേച്ചർ എന്ന പദത്തിന് പര്യായം ഉണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഉണ്ട്. അത് ഇദ്ദേഹം മാത്രമാണ് എന്ന് ഞാൻ പറയേണ്ടി വരും. ഇതിനെല്ലാം ഉപരി എനിക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. ഇദ്ദേഹം നല്ല അസൽ ഒരു കിണ്ണം കാച്ചി തൃശൂർക്കാരനാണ്. കുറച്ചും കൂടി തൃശ്ശൂർ ഭാഷയിൽ പറയുകയാണെങ്കിൽ നമ്മുടെ ജയരാജേട്ടൻ. ഏറ്റവും സ്നേഹത്തോടു കൂടി ഞാൻ സ്വാഗതം ചെയ്യുന്നു ജയരാജ് വാര്യർ. എന്തുണ്ടാക്കണാവേ, എന്തുട്ടത്, എന്തുണ്ടാക്കണാവേ, എന്തുട്ടത്, അമ്മട്ട പൊട്ടി മെപ്പട്ട പൊന്തി എന്തുട്ട ചെയ്യാക്കി പൊട്ട വന്നു, എന്തുണ്ടാക്കണാവേ, എന്തുട്ടത്, എന്തുണ്ടാക്കണാവേ, എന്തുട്ടത്. ഹായ് ജയരാജേട്ടോ. രചന, എന്തുട്ടക്കിന്റെ കാര്യങ്ങള് ഗണഗടി പെട്ടക്കല്ലേ നമ്മള്. ഇവിടെ ഇപ്പൊ എല്ലാ നാട്ടുകാരും ഉണ്ട്. കൂടെ സത്യം പറയണേ, നമ്മള് തൃശൂർക്കാരെന്ന് പറഞ്ഞാലേ ഭയങ്കര ആദ്യത മര്യാദയുള്ള ആൾക്കാരന്. അപ്പൊ അതുകൊണ്ട് ഇവിടെ മൂവാറ്റുപുഴന്ന്, തൊട്ടുപുഴന്ന്, എറണാകുളം ജില്ലയുടെ കിഴക്കൻ മേഖലയെന്നുള്ള എല്ലാ ആൾക്കാരുണ്ട്. അവരെ നമുക്ക് രണ്ടാളും കൂടി അങ്ങോട്ട് സ്വാഗതം ചെയ്തല്ലോ. വെച്ച് പെട്ടക്കല്ലേ, എന്തുട്ടപ്പടാ, വെൽക്കം. പുതിയ വിശേഷം, പുതിയ സിനിമ. സിനിമ ഇപ്പൊ തൃശ്ശൂരാണ് ഇപ്പൊ എല്ലാ സിനിമയും. അതെ, അല്ല അത് പറയുമ്പോഴാ നമ്മുടെ തൃശ്ശൂർ പേരൂർ ക്ലിപ്തത്തിൽ അഭിനയിക്കുന്നുണ്ട്. തൃശ്ശൂർ പേരൂർ ക്ലിപ്ത് എന്ന് പറഞ്ഞ സിനിമയിലെ ഡോക്ടർ ജോസ് മൂക്കൻ എന്ന് പറഞ്ഞൊരു ക്യാരക്ടറാണ്. മൂക്കൻ
അയാളാണ് സിനിമ നറേറ്റ് ചെയ്യുന്നത്. ഓ, കാര്യതൊക്കെയാണെങ്കിലും അവന്റെ കഥ അല്ല എന്റെ കഥ, ഈ കഥ നിങ്ങളുടെ കഥയാണ്, കഥ നറേറ്റ് ചെയ്യുന്നത്. പിന്നൊന്ന് നമ്മുടെ ദിലീപ് നായകനായിട്ടുള്ള ജോർജേട്ടന്റെ പൂരം, അങ്ങനെ സിനിമ. അപ്പൊ രണ്ട് തൃശൂർ സിനിമ. പിന്നെ അത് കഴിഞ്ഞ കമൽ സാറിന്റെ മറ്റേ മാധവിക്കുട്ടിയുടെ സിനിമാ വിശേഷങ്ങൾ പറഞ്ഞു. അപ്പോ കാരിക്കേച്ചർ ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. അങ്ങനെ ഒരു തോട്ട് ഉണ്ടാവാനുള്ള ഒരു കാരണം, അതല്ലെങ്കിൽ ഇങ്ങനെ ചെയ്താലോ, മിമിക്രിയും വ്യത്യസ്തമാണ്, കാരിക്കേച്ചർ വ്യത്യസ്തമാണ്. അപ്പൊ എങ്ങനെയാണ് അതിനെ ഒന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യണായിട്ട്? അതെന്താ, ഞാൻ ബേസിക്കലി ഐ എം എ തിയേറ്റർ പേഴ്സൺ. ഞാൻ ഈ നാടകത്തിന്റെ റിഹേഴ്സൽ ഉണ്ടാവില്ലേ, റിഹേഴ്സൽ ഭയങ്കര സ്ട്രെയിനാ. ആ റിഹേഴ്സലിന്റെ ഗ്യാപ്പില് ഇന്റർവെല്ലില് എന്റെ ഫ്രണ്ട്സിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ചെയ്തിരുന്നതൊക്കെ. അപ്പൊ അന്ന് എന്റെ കൂട്ടുകാർ ഇങ്ങനെ ഡയറക്ടർ പോകും, ഡയറക്ടർ സീരിയസ് ആയിട്ടുള്ള ഇതൊക്കെ കഴിഞ്ഞ പുള്ളി പോകുമ്പോ എന്റെ ഫ്രണ്ട്സ് പറയും എന്തെങ്കിലുമൊക്കെ നമ്പറുകൾ കാണിക്കാൻ പറയും. അപ്പൊ ഞാൻ അവിടെ ഇരുന്നോണ്ട് ഇളവന്നൂർ മഠത്തിലെ ഇണക്കുയിലെ മാറിൽ കളഭക്കൂട്ടണിഞ്ഞു കൊണ്ടുറക്കമായോ നസീർ സാറിനെ കാണിക്കും. അതുപോലെ ഒരുപാട് മറ്റേ സത്യൻ സാറിന്റെ പാട്ടുകൾ പാടും, നെടുമുടി വേണിച്ചറിന്റെ കവിത പാടും, മോഹൻലാലിനെ അനുകരിക്കും. രചന എന്ന് പറയുന്നത് ഒരു സൃഷ്ടിപരമായ പ്രക്രിയയാണ്. ഇവിടെ രചന നാരായണൻകുട്ടിയാണ് നമ്മുടെ മുന്നിൽ. അപ്പൊ അന്നൊക്കെ ലാലേട്ടനെ കാണിക്കും, നെടുമുടി വേണിച്ചറിന്റെ അങ്ങനെ ഭരത് ഗോപിയേട്ടനെ കാണിക്കും. പിന്നെ മാത്രമല്ല വീടിന്റെ അയൽപ്പക്കത്തുള്ള ആൾക്കാരെ കാണിക്കും, റിഹേഴ്സലിൽ കാണാൻ വന്നിരിക്കുന്ന ആൾക്കാരെ, ചില ആൾക്കാരെ നടന്നു പോകുന്നത് കാണിക്കും. ഈ തെങ്ങേ തമ്മുണ്ട് ആളുണ്ട്, അയാൾ ഇതിങ്ങനെ നടക്കാം, അവിടെ കറക്റ്റ് കയറും. തെങ്ങിൽ കയറുമ്പോ അയാൾക്ക് ഒരു കുഴപ്പമില്ല. അവര് ഇഞ്ചി മിഠായി വിൽക്കാൻ പോകുന്ന കാണാറുണ്ടോ അയാള്? ഇതിങ്ങനെ നടക്കാം. ശരിക്കും എനിക്ക് ഓർമ്മയുണ്ട്, മാഷ്ടോടെ ജനാദ്ര മാഷ്ടോടെ ഡാൻസ് ക്ലാസ് കഴിഞ്ഞിട്ട് പോകുമ്പോ വടക്കേ സ്റ്റാൻഡിൽ ഇങ്ങോട്ട്. അതുപോലെ പിന്നെ ചായക്കട നടത്തുന്ന ആൾക്കാര് അവിടെ ചായ, അപ്പൊ ചായ അടിക്കുന്ന ആള് ഭയങ്കര സീരിയസ് ആണ്, പക്ഷെ ചായക്ക് നല്ല മധുര. അപ്പൊ അയാൾ ഇങ്ങനെ ചായ അടിക്കും, ഞങ്ങൾ വരുമ്പോ ഞങ്ങൾ നോക്കും, കാശില്ല ഞങ്ങളുടെ, ഇങ്ങനെ അടിച്ച് ഇങ്ങനെ അടിച്ച് ഇങ്ങനെ അടിച്ച് മീറ്റർ ചായ എന്നാ പറയാം. അടിച്ചടിച്ച് അയാള് 10 കൊല്ലം കഴിഞ്ഞ്, 20 കഴിഞ്ഞ്, 25-30 വർഷമായപ്പോ ബോറടിച്ചിട്ട് അയാൾ ഇങ്ങനെ അടിക്കാം. അപ്പൊ എന്താ അറിയോ, മീറ്റർ ചായക്ക് ഒന്നുകൂടി ടേസ്റ്റ് കൂടി. അങ്ങനെ ആണ് നമ്മുടെ ഈ കാരിക്കേച്ചർ. പിന്നെ എനിക്ക് ജയപ്രകാശ് കുളൂർ മാഷായിട്ടുള്ള എന്റെ അറിയില്ല, കുളൂർ മാഷ എടുത്ത് പോയിട്ട് പറഞ്ഞു ഞാൻ എന്ത് ചെയ്യണം. അപ്പൊ ഞാൻ ഈ ഓട്ടന്തുള്ളിൽ പഠിച്ചാളാ. അപ്പൊ പറഞ്ഞു നീ ഓട്ടന്തുള്ളിൽ പഠിച്ചതും നിന്റെ അനുകരണ വാസനയും സംഗീത ബോധമൊക്കെ വെച്ചുകൊണ്ട് പുതിയതായിട്ട് എന്തെങ്കിലും തുടങ്ങിക്കോളൂ. അങ്ങനെ ഒരാള് ഒരു പ്രചോദനം തന്നത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇന്ന് ഇവിടെ നിൽക്കുന്നത്. കുളൂർ മാഷിന്റെ അടുത്ത് പോയപ്പോ ഓട്ടന്തുള്ളൽ എന്ന് പറഞ്ഞപ്പോ ഞാൻ ചോദിക്കുകയാണ്, ഞങ്ങൾക്ക് വേണ്ടിട്ട് ഓട്ടന്തുള്ളൽ എന്തെങ്കിലും. പാണ്ഡന്നായുടെ പല്ലിന് ശൗര്യം പണ്ടേ പോലെ ഫലിക്കുന്നില്ല, പണ്ടന്നായുടെ പല്ലിന് ശൗര്യം പണ്ടേ പോലെ ഫലിക്കുന്നില്ല. പണ്ടിവനൊരു കടിയാൽ ഒരു പുലിയെ കണ്ടിച്ചത് ഞാൻ കണ്ടറിയുന്നേ, പണ്ടിവനൊരു കടിയാൽ ഒരു പുലിയെ കണ്ടിച്ചത് ഞാൻ കണ്ടറിയുന്നേ. ഇപ്പൊ പാണ്ഡന്നായ മാത്രല്ല, എല്ലാതരം നായ്ക്കളും ഉണ്ട് കേരളത്തില്. കേരളത്തില് 4 കാലുള്ള മനുഷ്യന്മാരൊക്കെ കൂടുതലുള്ള ഒരു സാധനത്തിന്റെ പേരാണ് പട്ടി. എന്റെ വീടിന്റെ ചുറ്റുപാടും പട്ടികളാ. ഞാനൊക്കെ രാത്രി അറിയാം, ചില സമയത്ത് വല്ല എഴുതാനൊക്കെ ഇരിക്കുമ്പോ രാത്രി ഗേറ്റ് ഒക്കെ തുറന്ന് പുറത്ത് പോകും, ഓർമ്മയില്ലാണ്ട്. ഒരു ദിവസം ഇറങ്ങി വെക്കും 45 പട്ടി എന്നെ ഉണ്ട്. അത് കഴിഞ്ഞ് ഞാന് പേടിച്ച് ഗേറ്റ് ഇട്ട് അകത്ത് കയറിയപ്പോ പട്ടികൾ എന്നെ നോക്കിട്ട് പട്ടികൾ വരെ തൃശ്ശൂർ ഭാഷയെ പറയണം. അതുപോലെ വേറെ ചില ആൾക്കാർ നമ്മൾ റോഡിലൊക്കെ വെച്ച് കാണുമ്പോ ചില ആൾക്കാര് എവിടെയായിരുന്നു നാളായാലും കണ്ടിട്ട് പരിപാടി ഒന്നും ഇല്ലേ, പരിപാടി ഇല്ല എന്ന് പറഞ്ഞാ ഇല്ലേ, ഉണ്ടെന്ന് പറഞ്ഞാലോ. എന്റെ സല്യൂട്ടാണ് സാർ, ഞാനിവിടെ വരുന്നവർക്ക് എല്ലാവർക്കും ഞാൻ കൊടുക്കാറുണ്ട് എന്റെ സല്യൂട്ട്. ഞാൻ രചനയുടെ ശിഷ്യനാവുന്ന ചോദിച്ചു, ഡാൻസിന്റെ കൂടെ ഒരു സല്യൂട്ട്. മുസ്തഫ നമ്മുടെ സെക്യൂരിറ്റി ആണ്. അതെ സാർ, അതെ. ഞാൻ പട്ടാളത്തിലായിരുന്നു. ഞാൻ എക്സ് മിലിറ്ററി ആണ് സാർ, കണ്ടോ കണ്ടോ ചോദിച്ചാണ്, നിങ്ങളല്ലേ സമ്മതിക്കാത്ത. അല്ലേ സാറിന് മനസ്സിലായി, നമുക്ക് എക്സ് മിലിറ്ററിക്കാരെയാണ് ആവശ്യം. എന്താ എന്താ
അതിപ്പോ നമുക്ക് കേസാ, എനിക്കല്ല എന്റെ കൂട്ടുകാർക്കാ. ഞാൻ കുഴപ്പമില്ല, കൂട്ടുകാർക്ക് കൊണ്ട് കൊടുക്കുമ്പോ കമ്മീഷൻ ആയിട്ട് രണ്ടെണ്ണം ഒറ്റ സെക്കൻഡ്. ഞാൻ ഒന്ന് എന്റെ കാല് പിടിച്ചു വെക്കുന്നുണ്ട്. അയ്യോ സാർ, ഞാൻ മുസ്തഫ കാലം തൊട്ട് തരാനാണ് അത്. കാല് തടവാൻ വേണ്ടത് നിങ്ങൾക്ക്? സാറേ വേറെ ഒന്നല്ല, ഞാനേ ഉദ്ദേശം പറഞ്ഞിട്ട് വെറുതെ കാല് തൊടുന്ന ശരി. അതിനിപ്പോ എന്തോ, നമ്മൾ ഒരാളെ ഇഷ്ടപ്പെടുന്നു, അയാളെ കാല് തൊട്ട് വരുന്നതിന് ഇപ്പൊ സാറ് സമ്മതിക്കായിരുന്നു. ഇപ്പൊ എനിക്ക് പറ്റില്ല, പറ്റിച്ച് പറ്റി ഞാൻ തൊട്ട് വരും, അത് വേറെ കേസ്. അല്ല, നമ്മൾ സാധാരണയായിട്ട് ആരുടെങ്കിലും കാലിൽ തൊട്ട് തുടങ്ങി ഒരു ഗുരുസ്ഥാനത്ത് നമ്മൾ കാണുമ്പോഴാണ്. അതാണ്, അതാ അങ്ങനാണല്ലോ ഞാൻ വന്നിരിക്കുന്നത്. ഞാൻ അങ്ങനെയാണോ ജയരാജ് ചേട്ടനെ കാണുന്നത്? അതെ അതെ അതെ, ഞാൻ വന്നെന്താ വെച്ചാൽ എനിക്ക് ശിക്ഷ വേണം. ശിക്ഷയോ? നിങ്ങളെ ശിക്ഷ ശിക്ഷണം എന്നല്ലേ പറയാ പഠിപ്പിക്കണേന്? ഓ, ശിഷ്യപ്പെടലായിരിക്കും. ശിഷ്യപ്പെടലാണോ? ഇതാണ് ഇതാണ് ഈ തൃശ്ശൂർ. നിങ്ങൾ രണ്ടും തൃശ്ശൂരല്ലേ? ഇതാണ് ഈ തൃശ്ശൂർക്കാരുടെ കുഴപ്പമതാ. ഈ അധികപ്പറ്റുള്ള വർത്തമാനവും കാര്യങ്ങളും ഒക്കെയാണ് ഈ തൃശ്ശൂർ. ഇപ്പൊ തന്നെ ശിക്ഷ എന്ന് പറയുന്നത് എന്താ തെറ്റ്? ഇപ്പൊ തൃശ്ശൂര് എന്താ പറയുക, ശിക്ഷ ശിക്ഷിക്കപ്പെടുക. ആ ശിക്ഷ എന്തിനാ പെടുക? ആ പെടുകയുടെ ആവശ്യമുണ്ടോ? പിന്നെ പെടുകയുടെ ആവശ്യം ഇല്ല, കാരണം ശിക്ഷ അത് മതി. തൃശ്ശൂർ ഭാഷ പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പിന്നെ എനിക്ക് തൃശ്ശൂർ ഭാഷ പഠിക്കണമെന്ന് പറയല്ല, സോറി, ഭാഷ പഠിക്കണമെന്ന്, തൃശ്ശൂർ ഭാഷ പഠിക്കണമെന്ന് ആഗ്രഹം എനിക്ക് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഞാൻ വഴിയെ പറയാം. അതിന് മുമ്പായിട്ട് സാറിന്റെ ഞാൻ ഒരുപാട് സംഭവം കേട്ടിട്ടുണ്ട്, പക്ഷെ സാറിന്റെ ഒരു സ്പെഷ്യൽ അച്ചാർ സാറിന്റെ ഇരിപ്പുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. അത് ഒരച്ചാർ ആള് തെറ്റിപ്പോയി. അയ്യോ, ഉണ്ട് ഉണ്ട്, ഞാൻ കേട്ടിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ടല്ലോ, ടിവിയിലെ കണ്ടുണ്ട്. കരിക്കച്ചാർ, കരിക്കച്ചാറിന്റെ ആള്, സാർ കരിക്കച്ചാറിൽ വിദഗ്ധനാണെന്ന് എനിക്കറിയാം. കൊല്ലട്ടെ ഞാൻ? കൊല്ലല്ല വേണ്ട, ഞാൻ ഒരു കാര്യം ചെയ്യാം. വിടുവാ സെക്യൂരിറ്റി, കരിക്കേച്ചർ എന്നാണ് പറയുക. എന്താണ് കരിക്കേച്ചർ? അപ്പൊ കരിക്കച്ചാറല്ല ഈ ഷോളൊക്കെ ഇങ്ങനെ ഇട്ടിട്ട് ഈ പെണ്ണുങ്ങളെ പോലെ ഒക്കെ, അത് കരിക്കച്ചാറല്ല. അപ്പൊ ഒരു കാര്യം ചെയ്യും, ഞാൻ നിന്റെ കാലിലൊന്നും വീഴട്ടെ. ഇത്രയും അവിവേകത്തിന് ഒരു, അയ്യോ അങ്ങനെ പറയലേ, ഞാൻ അതുകൊണ്ടല്ലേ ആദ്യമേ തൊട്ട്. ഒരു കാര്യം ചെയ്യും, എന്താ കയ്യില്? ഇത് ഞാൻ സാറിന്റെ ഉള്ള ഒരു സംഭവം എന്റെ കൈവശമുണ്ട്. അത് ഞാനെ കാണിക്കാൻ. എന്താ ഞാൻ പറഞ്ഞ, ശിക്ഷപ്പെടണം, ശിക്ഷപ്പെടാൻ വേണ്ടിട്ട്. വെരി ഗുഡ്. ഷോള് വെച്ചിട്ട് ജയരാജൻ കൊറേ പ്രോഗ്രാംസ്, ഷോള് വെച്ചിട്ടുള്ള കോൺസെപ്റ്റ്സ്. അതുപോലെ എനിക്കിത് പഠിക്കാനായിട്ടുള്ള ആഗ്രഹം അറിയാവുന്ന. അപ്പൊ അതിനു മുമ്പ് എനിക്ക് ഒരു കാര്യം ചെയ്യണം, കാരണം ഈ കണ്ടോണ്ടിരിക്കുന്ന പ്രേക്ഷകർക്കും വേണ്ടിട്ട് ഒരു കാര്യം ചെയ്യണം. ഭരത് ഗോപി സാറിനെ അടിപൊളിയായിട്ട് എന്നിരുന്നാലും ചേച്ചി കണ്ടോ മോഹൻ തുറച്ചോണ്ടിരിക്കുക, കണ്ടിട്ടുണ്ടോ? കാണണം, ഷോള് വേണോ? അല്ല, ഷോള് വേണ്ട, ഗോപിയേട്ടനെ കാണണം. അല്ല, അതങ്ങനല്ലായിരുന്നു സാർ ചെയ്തത്. പിന്നെ കാരണം സാർ ദുബായ് ചെയ്ത് ഞാൻ കണ്ടു, ഇങ്ങനല്ല, ഇങ്ങനെ അത് കണ്ടിട്ടില്ല സംഭവം. ഇങ്ങനാണോ ചെയ്തത് അന്ന്? ഇങ്ങനല്ല ചെയ്തത് സാർ, ഇങ്ങനല്ല അന്ന് ചെയ്തത്. ഇതല്ല, ഇതല്ല, ഇങ്ങനല്ല സാർ അന്ന് ചെയ്ത്. ഇങ്ങനെ, അയ്യോ ഞാൻ കണ്ട, അതല്ല സാറിന് അറിയാലോ. ഇങ്ങനല്ല സാർ അന്ന് ചെയ്ത്, ഒറ്റ പ്രാവശ്യം ചെയ്ത് നോക്കി സാർ. അല്ല, ഓരോ സ്റ്റൈലും ഓരോ തരത്തിലെ പറയാൻ പറ്റില്ല. അന്നത്തെ അന്ന് ഇവരെയൊക്കെ അല്ലേ ഓഡിയൻസ്, അത് കാരണം ചിലപ്പോ വേറെ ഏതോ തരത്തിൽ. അതുകൊണ്ട് രക്ഷപ്പെട്ട് ഇവിടെ നിൽക്കുന്നു. എന്തറിയോ, ഇത്രയും പ്രാവശ്യം ചെയ്തതില് ഇപ്രാവശ്യം പിടികിട്ടി. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇത് ചിലപ്പോ കണ്ട് പഠിക്കാൻ വേണ്ടിയായിരിക്കും ഈ നാലഞ്ച് പ്രാവശ്യം ചെയ്യുന്നത്. അറിയാമോ, ഇത് ഈ വക കൊറേ വിളഞ്ഞ വിത്തുകളെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഒരു കാര്യം ചെയ്യും, അത് പഠിച്ചല്ലോ, പഠിച്ചു പഠിച്ചു ഞാൻ വേണം ചെയ്യാൻ. നോക്ക്, ഞാൻ ഇത്രയും കിടന്ന് ഇവിടെ കാണിക്കുന്നത് കണ്ട ഭാവം ഉണ്ടോ നോക്കാ. തെണ്ടി അല്ല, അതും നമ്മുടെ ഒരു നമ്പറാ, ചാക്യാർകൂത്തിന്റെ. കൊള്ളാം കൊള്ളാം. ഒരു കാര്യം ചെയ്യാം, ഈ ഷോൾ ഇട്ടിട്ട് ഇനി നിങ്ങളൊരു നടനെ കാണിക്കും, ഞാൻ ഷോളം ഇട്ടു തരും. ഞാൻ ഏത് നടനെ ഇപ്പൊ കാണിക്കാം? ഞാൻ പറയാം, ഷോളിട്ട് തരാം. നടൻ നമ്മുടെ പഴയ നടൻ, നടൻ അശോകൻ എന്ന് കാണിക്കും. ഏയ്, അത് ഹരിശ്രീ അശോകൻ.
പിന്നെ നമ്മുടെ പഴയ നടനല്ലേ അമരത്തിലേക്ക്, അമരത്തിലെ ശോഭൻ, അത് ഞാൻ ചെയ്ത് കാണിക്കാം. അത് ഞാൻ കാണിക്കും. എന്നിട്ട് ഈ ഷാള് നമ്മളിങ്ങനെ മുറുക്കി ഇങ്ങനെ പിടിക്കണം, കഴുത്ത് ഇങ്ങനെ താത്ത് പിടിക്കണം. എന്നിട്ട് നമ്മളിങ്ങനെ നോക്കിട്ട് ഈ കഴുത്തൽ ഒറ്റ വലിവരിക്കുമ്പോ സ്വാഭാവികമായിട്ടും ഇത് എത്രയാണ് സംഭവം, അത്ര ധൈര്യം. അങ്ങനെ നോക്കാം ശോഭന ചെയ്യാം. സൂപ്പർ മുസ്തഫ ആള് കൊള്ളാലോ. എന്തായാലും എന്തെല്ലാം ഇരിക്കുന്ന ഇനി അധികം മുറുക്കണ്ട, ശ്വാസം മുട്ടി ചത്തു. പഠിക്കണം. നമുക്കൊരു കാര്യം ചെയ്യാം, നമ്മുടെ രണ്ട് സിനിമാ രംഗത്ത് രണ്ട് എം പിമാരാണുള്ളത്. ഒന്ന് ഇന്നസെന്റ് എം പി, വേറെ എം പി കൂടി ഉണ്ട്. എനിക്കിതൊന്നും ഞാൻ സെക്യൂരിറ്റി പണിയല്ല, എനിക്ക് വേറെ. അയ്യോ എന്തിനാ സാർ അങ്ങനെ വിളിക്കുന്നത്? ഞാൻ കാണിക്കണോ? ഇത് വെച്ചോ. പിന്നെന്താ ഇത് വെച്ച്? ഇപ്പൊ എങ്ങനെ കാണിക്കും? ഇത് വെച്ചല്ല, ഇത് പുള്ളിയുടെ തോർത്ത് ഇങ്ങനെ കറക്കിയിട്ടാണ് പുള്ളി. ഇങ്ങനെയാണ് അങ്ങനെ ഞാൻ തിരിഞ്ഞു പറഞ്ഞത്. ഓക്കേ ഒരാളിന്ന് വേറൊരാളി കൂടെ വിട്ട് കൂടും മാറ്റം. അപ്പൊ എനിക്ക് നീ സാറ് അത് പഠിപ്പിച്ചു തരണം. ഏത് കരിക്കച്ചാർ? അതാണ് കാരിക്കേച്ചർ. പള്ളിക്കെട്ട് ശബരിമലക്കല്ല, അത് വലിയ സ്വാമി അവിടെ നിന്ന് മുട്ടണ്ട ഉള്ള കല പോകും. ഒരു ഐറ്റം പഠിപ്പിച്ചു കൊടുക്കാം. ഞാൻ പണ്ട് കൊറേ ചേരുന്ന ഒരു കവിത കാണിച്ചു. ഞാൻ ഒരു കവിത, പി എൻ വിജയകുമാർ സാറിന്റെ ഒരു കവിത ഉണ്ട്, ഞാൻ കൊറേ സ്റ്റേജിൽ അവതരിപ്പിച്ചു. പിന്നെ അത് നമ്മുടെ സലീംകുമാർ അവതരിപ്പിച്ചു. പിന്നെ ഞാനിപ്പൊ കുറെ കാലത്തേക്ക് ചെയ്യാണ്. അച്ഛൻ, അച്ഛനെ പോലൊരു കള്ളനാണെന്ന് എന്നെ ആദ്യം വിളിച്ചതൻ അമ്മ, അച്ഛനെ പോലൊരു കള്ളനാണെന്ന് എന്നെ ആദ്യം വിളിച്ചതൻ അമ്മ, അമ്മിഞ്ഞ പാലു, അമ്മിഞ്ഞ പാലു കുടിക്കുന്ന കുഞ്ഞ്, ഇവിടെയൊക്കെ ആണുങ്ങളാണല്ലോ. അമ്മിഞ്ഞ പാലു കുടിക്കുന്ന കുഞ്ഞിനെ അമ്മ വിളിച്ചു നീ കള്ളൻ, ചാടുമ്പോൾ ഓടുമ്പോൾ ഒന്നാമനാകുമ്പോൾ കൂട്ടുകാർ ചൊല്ലി നീ കള്ളൻ, ക്ലാസ്സിലെ കുട്ടിയുടെ കയ്യിലെ കല്ലുകോൽ ടാടാ ടാടാ, ക്ലാസ്സിലെ കുട്ടിയുടെ കയ്യിലെ കല്ലുകോൽ തട്ടിപ്പറിച്ചൊരു കള്ളൻ, കക്കാതെ കവരാതെ കള്ളം പറയാതെ കള്ളനാകുന്നു ഞാനെന്നും. ഇത് വേണം കാണിക്കാം. ഞാൻ പാടിത്തരാം. ആദ്യ അച്ഛൻ, അത് പിന്നെ പാടണ്ട. പിന്നെ മമ്മൂട്ടിയൊക്കെ അഭിനയിക്കും മേച്ചത്ത് പുറയുന്ന പാടില്ലേ? അപ്പൊ അച്ഛൻ ആദ്യം, അച്ഛൻ അച്ഛൻ ഈ തോർത്ത് മുണ്ടെടുത്ത് ഇങ്ങനെ ഇട്ടാൽ അച്ഛനാവാം, എന്താടാ ഇങ്ങനെ ഇട്ടാലും അച്ഛനാവാം, പക്ഷെ അത് വേലക്കാരൻ അച്ഛനാവും. ഇങ്ങനെ ഇട്ടാൽ രാജാവാകാം, രാജാവ്. ഇങ്ങനെ ഇട്ടാലോ അഭൃത്യരാവാം. പക്ഷെ ഇത് അരേ കെട്ടിയാലോ വിശപ്പും മാറും. വെരി ഗുഡ്. അപ്പൊ അച്ഛനായിട്ട് ഞാൻ പാടാം. അപ്പൊ അച്ഛൻ, വൺ ടു ത്രീ ഫോർ. അച്ഛനെ പോലൊരു കള്ളനാണെന്ന് എന്നെ, ഇതെന്താ മുടന്തൻ? അല്ല എന്റെ അച്ഛനെ ചെറിയ മുടന്നുണ്ടോ? ചെറിയ അച്ഛനെ ചെറിയ മുടന്നുണ്ടോ? അത് കുഴപ്പമില്ലല്ലോ. കുഴപ്പമില്ല, ഒന്നുകൂടെ. അച്ഛനെ പോലൊരു കള്ളനാണെന്ന് എന്നെ ആദ്യം വിളിച്ചത് എന്നമ്മ, ഓക്കെ. ഇനി അമ്മിഞ്ഞപ്പാലും അമ്മിഞ്ഞപ്പാലു കുടിക്കുന്ന കുഞ്ഞിനെ അമ്മ വിളിച്ചു നീ കള്ളൻ. ഓഡിയൻസ് കണ്ടില്ല അമ്മിഞ്ഞപ്പാലു ഇതൊക്കെ കാണിക്കണോ? ഓഡിയൻസ് അല്ലാതെ പിന്നെ കാണിക്കാം. വൺ ടു ത്രീ ഫോർ. അമ്മിഞ്ഞ പാലു കുടിക്കുന്ന കുഞ്ഞിനെ അമ്മ വിളിച്ചു നീ കള്ളൻ, കൊച്ചു കുറുമ്പുകൾ കാട്ടുമ്പോൾ എന്നെ ഇന്നേട്ടൻ വിളിച്ചു നീ. ആ കുട്ടിയാവണം. കൊച്ചു കുറുമ്പുകൾ കൊച്ചു കുറുമ്പുകൾ കാട്ടുമ്പോൾ എന്നെ ഇന്നേട്ടൻ വിളിച്ചു നീ കള്ളൻ. സാർ ഇത് കറക്റ്റ് ആയിട്ട് എങ്ങനെ അറിയുന്നു? കാരണം എന്റെ അമ്മ എന്നെ കള്ളപ്പന്നല്ല വിളിക്കത്തില്ല. എന്നെ ചേട്ടാ കള്ളാവാ എന്റെ പോക്കറ്റ് പൈസ. അല്ല ഇത് കഴിഞ്ഞിട്ട് നിനക്കൊരു പേരിടാണ്ട്. കൊച്ചു കൊട്ടിനെ കളിപ്പിക്കേ. കൊച്ചു കുറുമ്പുകൾ കാട്ടുമ്പോൾ എന്നെ ഇന്നേട്ടൻ വിളിച്ചു നീ കള്ളൻ, ക്ലാസ്സിലെ കുട്ടിയുടെ കയ്യിലെ കല്ലുകൊൽ. അങ്ങനെ
ഇതെല്ലാം വേണ്ട കൈ അറിയാ നേരത്തെ എന്താ പറഞ്ഞു നേരത്തെ ഞാൻ പറഞ്ഞു ഇല്ലല്ലേ ഞാൻ അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ ഇത് കൊളാക്കോ അടിപൊളി വളരെ നന്നായി. അപ്പൊ ഒരു കാര്യം ചെയ്യും, ഈ പരിപാടി ഇനി അടുത്ത പ്രാവശ്യം ഇത് ഫുള്ളായിട്ട് കവിത പഠിച്ചിട്ട് ഇവിടെ അവതരിപ്പിക്കുക കേട്ടാ. നിന്നെ പോലൊരാൾക്ക് പറ്റിയ പരിപാടി ഇപ്പൊ കാണിച്ചതല്ല. പിന്നെ നിനക്ക് പറ്റിയൊരു സ്റ്റോൾ ഞാൻ തരാം. ഈ സ്റ്റോൾ എന്റെ ഇരിക്കട്ടെ. ആ സ്റ്റോളിന് പൊതപ്പെടുത്തുണ്ടോ? ആ ഒരു പരിപാടി ഉണ്ട്, കാരണം അവന് സെക്യൂരിറ്റി പണി തന്നെ ഇത്തിരി പ്രശ്നത്തിലാ. ഇത് പണ്ട് ഏതോ പ്രോഗ്രാമിന് പോയപ്പോ അവിടെ നടിച്ചു മാറ്റിയതാ. ഒരു കാര്യം ചെയ്യും, അതായത് നിങ്ങളെ പോലത്തെ ഒരു ആർട്ടിസ്റ്റിനെ ഏറ്റവും ബെസ്റ്റ് പൊന്നാടയല്ല മിനിമിനിക്കൻ, ഇതിനെ മിമ്മിനിക്കൻ എന്ന് പറയും. ഈ സാധനമാണ് നിനക്ക് വേണ്ടത്. കാരണം ഇത് പ്രോഗ്രാമിനൊക്കെ പോകുമ്പോ ഇതുമായിട്ട് ഇത് ഇങ്ങനെ എടുത്ത് ഇങ്ങനെ പതച്ച് കൈ ഇങ്ങനെ വെച്ച് പോവാം. കാരണം എന്താ അറിയോ, നിന്റെ പരിപാടി പെറ്റ തള്ള മാത്രമല്ല ദൈവം പോലും സഹിക്കില്ല. ഇതോ മാത്രമല്ല ഒരു പട്ടി പോലും നിന്നെ വെറുതെ വിടില്ല. അതുകൊണ്ട് കേരളത്തിൽ ഇന്നത്തെ അവസ്ഥയിൽ നിന്നെ പട്ടി കതിക്കാതിരിക്കാൻ ഈ പൊതപ്പിരിക്കട്ടെ. ഇതാ നിനക്ക് ബെസ്റ്റ്. അപ്പൊ ഈ അമ്മഞ്ഞംപാരെന്നൊരു സംഭവം അതൊക്കെ മതി, ഇത് ഇട്ടത് മതി. ചെയ്താ മതി. തൊപ്പി എന്താ കൈ ഇറങ്ങാൻ വേണ്ട. അപ്പൊ അങ്ങനെ തന്നെ പോണട്ടോ. പിന്നെ ഇത് ഇപ്പൊ എന്നെ പൊതപ്പിച്ചു വന്നു, എന്തെങ്കിലും എന്റെ ആവശ്യം വരുവാണെങ്കിൽ എന്റെ കാണും ചോദിക്കാം. വേറെ കാര്യം അതെ, എന്നാലും ഇത് ആവശ്യം വരും. അപ്പൊ അപ്പൊ സംഗീതത്തിലേക്ക് കടക്കാണ് ഞാൻ. പാട്ട് എന്നോടൊപ്പം എന്റെ ഹൃദയതാളം പോലെയാണ്. അപ്പൊ പാട്ടിനെ കുറിച്ച് പറഞ്ഞ സ്ഥിതിക്ക് ഞങ്ങൾക്ക് ഒരു പാട്ട് എന്തായാലും കേൾക്കണം. ഞാൻ പാടുമ്പോ അതോടൊപ്പം പെർഫോം ചെയ്യണം. ഞാനോ? നോക്കാം. ശരി നോക്കാം, നമുക്ക് തുടങ്ങാം. ഞാനത് പാടാം, ഞാനും അഭിനയിക്കും. രചനയാണ് ഇതിന്റെ ഡാൻസ് വെർഷൻ. ഗംഭീര, അങ്ങനെയില്ല, ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കണേ. നോക്കാം, കേട്ടിട്ട് മതി, ഞാൻ റിപ്പീറ്റ് ചെയ്ത് പാടാം. അമ്പല ഗോപുര നടയിലൊരാന കൊമ്പനെ ഞാൻ കണ്ടേ, മുമ്പ് മുതൽക്കേ ആനയിലിത്തിരി കമ്പമെനിക്കുണ്ടേ. അമ്പല ഗോപുര നടയിലൊരാന കൊമ്പനെ ഞാൻ കണ്ടേ, മുമ്പ് മുതൽക്കേ ആനയിലിത്തിരി കമ്പമെനിക്കുണ്ടേ. മുമ്പിൽ തുമ്പു തുളഞ്ഞു വളഞ്ഞൊരു തുമ്പിക്കരമുണ്ടേ, കണ്ട മരത്തിൽ ചില്ലകളെല്ലാം ചീന്താൻ ബലമുണ്ടേ. മുമ്പിൽ തുമ്പു തളഞ്ഞു വളഞ്ഞൊരു തുമ്പിക്കരമുണ്ടേ, കണ്ട മരത്തിൻ ചില്ലകളെല്ലാം ചീന്താൻ ബലമുണ്ടേ. അമ്പല നടയിലൊരാന കൊമ്പനെ ഞാൻ കണ്ടേ, മുമ്പ് മുതൽക്കേ ആനയിലൊത്തിരി കമ്പമെനിക്കുണ്ടേ. അമ്പല ഗോപുര നടയിലൊരാന കൊമ്പനെ ഞാൻ കണ്ടേ, മുമ്പ് മുതൽക്കേ ആനയിലൊത്തിരി കമ്പമെനിക്കുണ്ടേ. അമ്പല ഗോപുര നടയിലൊരാന കൊമ്പനെ ഞാൻ കണ്ടേ, മുമ്പ് മുതൽക്കേ ആനയിലിത്തിരി കമ്പമെനിക്കുണ്ടേ. അമ്പല ഗോപുര നടയിലൊരാന കൊമ്പനെ ഞാൻ കണ്ടേ, മുമ്പ് മുതൽക്കേ ആനയിലൊത്തിരി കമ്പമെനിക്കുണ്ടേ. മുമ്പ് മുതൽക്കേ ആനയിലൊത്തിരി കമ്പമെനിക്കുണ്ടേ. മുമ്പ് മുതൽക്കേ ആനയിലൊത്തിരി കമ്പമെനിക്കുണ്ടേ. സൂരജേ, ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് കരഞ്ഞിട്ട് വേദിയിലേക്ക് കയറി വരാൻ പാടില്ല എന്ന്? എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്? ഞാൻ എങ്ങനെ എണ്ണി നോക്കണേ? എനിക്ക് അതിനൊന്നും പറ്റത്തില്ല. സ്റ്റേജ് ആണെങ്കിൽ ഒരു കാര്യം ചെയ്യേ, യൂട്യൂബിലെ ഈ എപ്പിസോഡ് മുഴുവൻ എടുത്ത് കാണേ, എന്നിട്ട് എണ്ണി നോക്ക്. എനിക്ക് അതല്ലേ പണി. നീ എന്ത് കുരുത്തക്കട അവിടെ ഒപ്പിച്ചേ? ഞാനൊരു കുരുത്തക്കട കുരുത്തക്കടപ്പിക്കാണ്ട് വെറുതെ നിനക്ക് തല്ലിട്ടോ? എനിക്ക് തല്ലിട്ടില്ലല്ലോ. എന്തിനൊക്കെ അറിയണേ? എന്തിനാണ് കരയണ കുട്ടി? അതല്ലേ, ഞാനേ എന്റെ കുടം മറന്നു വെച്ചു, അത് വീട്ടിൽ ചെന്ന് പറയുമ്പോ അച്ഛൻ തല്ലുല്ലോന്ന് ഓർത്ത് കരഞ്ഞതാ.
സൂരജ് അച്ഛൻ തല്ലിയില്ലല്ലോ, അതിനെന്തിന് ഇത്ര അഡ്വാൻസ്ഡ് ആയിട്ട് കരയണേ? ഈ പ്രായത്തിൽ ഇത്രയും മറവില്ലേ? ഈ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ആളെന്താ കൊട മറന്നു വെക്കാനുള്ള കാരണം? ഒരു മഴ പെയ്തിരുന്നെങ്കിൽ, ഒരു ഇടി ഒന്ന് വെട്ടിരുന്നെങ്കിൽ ഞാനൊന്ന് ഉണർന്നേനെ മാധവൻകുട്ടി, ഉണർന്നേനെ. മാധവൻകുട്ടിയോ? അതാരത്? ശരിക്കും അല്ല പോട്ടെ, അതല്ലല്ലോ നമ്മുടെ വിഷയം. കൊട പോയി എന്നുള്ളതാണ് വിഷയം. എങ്ങനത്തെ കൊട പോയത്? വെള്ളം എന്താ അങ്ങനെ കൊടയിണ്ടാ? മഴ നനയാതിരിക്കാനല്ലേ, വെള്ളം പുറത്തേക്ക് പോകാനല്ലേ കൊട. വെള്ളം നനയാതിരിക്കാൻ വേണ്ടിയിട്ട് വെള്ളം ചീറ്റുന്ന കൊട, ബ്ലൂടൂത്ത് ഉള്ള കൊട, വിസിലുള്ള കൊട, സെൽഫി സ്റ്റിക്ക് ഉള്ള കൊട ഉണ്ടല്ലോ അല്ലേ. എനിക്കൊരു സംശയമുണ്ട്, ഈ വാട്സാപ്പുള്ള കൊട ഇറങ്ങിയിട്ടുണ്ടോ? ഇറങ്ങോ? വാട്സാപ്പുള്ള കൊടയോ? ആ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫോണിന് പകരം കൊട വാങ്ങിയാ മതി, അച്ഛനെയും പറ്റിക്കാം, വാട്സാപ്പിലും കളിക്കാം. അങ്ങനെയുള്ള കൊടയൊന്നും കമ്പനി ഇതുവരെ ഇറക്കിയിട്ടില്ല. ഇനി ഇറക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ഇനി ഇറക്കാതിരിക്കാനുള്ള പണി ഞങ്ങൾ നോക്കി. അല്ല എന്റെ അഭിപ്രായത്തില് കൊട ഈ പോയി ബ്ലൂടൂത്തും വാട്സാപ്പും ഫേസ്ബുക്കും ട്വിറ്ററും ഒന്നും വേണ്ട. കൊട ഇറക്കുമ്പോ നല്ല അലാറം സെറ്റ് ചെയ്യാൻ പറ്റിയ കൊട വേണം. സൂരജ് നിന്റെ ഒപ്പം പിടിച്ചിക്കാൻ എനിക്ക് പറ്റില്ല. ശരിക്കും ഇപ്പൊ പിടി മാത്രം കിട്ടിയിട്ട് കാര്യമില്ല, അതെ ശീല കൂടി കിട്ടണം. അയ്യോ കോമഡി അല്ല, സീരിയസ് ആയിട്ട് പറഞ്ഞതാ. എന്നാ ഞാൻ പറഞ്ഞടാ, പിടി കിട്ടി എന്ന് പറഞ്ഞതേ ഞാൻ ഒപ്പം സിനിമ കാണാൻ പോയി. ആ തിയേറ്ററിൽ വെച്ചിട്ടാണ് കൊട മറന്നു പോയത്. അത് ശരി, ഞാൻ ഇപ്പൊ വേഗം പോയിട്ട് ചേട്ടാ എനിക്കൊരു 100 രൂപ നിനക്കാ? പത്ത് പൈസ ഞാൻ തരില്ല, വേണേ 5 രൂപ വരാം. അല്ല ഓട്ടോ പിടിച്ച് തിയേറ്ററിൽ പോവാൻ വേണ്ടിട്ടായിരിക്കും. അയ്യോ ഓട്ടോ പിടിച്ച് തിയേറ്ററിൽ പോവാനൊന്നല്ല, ഒപ്പം സിനിമ കണ്ടു, ഇനി ഊഴത്തിന്റെ ടിക്കറ്റ് ബുക്ക് ചെയ്യണം. മോശമില്ലേ, നീ പോവാൻ പറ്റുന്നേരം. അമേച്ചർ നാടക രംഗത്ത് നിന്നെത്തി കാരിക്കേച്ചർ ഷോസിലൂടെ ഒരുപാട് ജനശ്രദ്ധ പിടിച്ചുപറ്റി. ജനങ്ങളിലേക്ക് ഇന്നും ജനങ്ങളുടെ മനസ്സിൽ ഒരു അഭിനേതാവായി, ഒരു ഗായകനായി, ഒരു പ്രാസംഗികനായി എല്ലാം തുടർന്നുകൊണ്ടിരിക്കുകയാണ് ജയരാജേട്ടൻ. ഇനിയും ഇനിയും ഉയരങ്ങൾ കീഴടക്കാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ കോമഡി സൂപ്പർ നൈറ്റ് 2 വന്നതിൽ ഒരുപാട് സന്തോഷം. കണ്ടതിൽ വീണ്ടും നമുക്ക് കുറേ സംസാരിക്കാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. വലിയ സന്തോഷം. കുറേ മെതച്ചു, അടിച്ചു പൊളിച്ചു. പിന്നെ മാത്രം രചനയ്ക്കും എല്ലാവിധ എന്താ പറയുക, ഭാവിയിൽ ഒരുപാട് ഡാൻസ് വേദികൾ, സിനിമയിൽ എല്ലാം ഒരുപാട് അവസരങ്ങൾ ഉണ്ടാവും. ആനയില്ലാതെ നമുക്ക് എന്താ ആഘോഷം? ആണോ? ഓ ഇത് വലിയ ഗിഫ്റ്റാ. താങ്ക് യു. അതെ അതെ, ഇത് നമ്മുടെ കോമഡി സൂപ്പർ നൈറ്റിന് വേണ്ടിയിട്ട് പരക്കാട് ജ്വൽസ് നൽകുന്ന സ്നേഹ സമ്മാനം. ആനയും ആന ചമയങ്ങൾക്ക് പകരം ആന സ്വർണം പൂശിയ ആന. അതെ, സ്വർണം പൂശിയ ആന തന്നെയാണ്. ഈ ഈ ആനയെ സാക്ഷി നിർത്തിക്കൊണ്ട് എന്താ പറയണ്ട, കേരളത്തിന്റെ ഏറ്റവും കരയിലെ ഏറ്റവും വലിയ മൃഗമായ ആന, നമ്മുടെ എല്ലാവരുടെയും ഉത്സവങ്ങളിൽ തിടമ്പേറ്റുന്ന ആന, നമ്മുടെ എല്ലാവരുടെയും മക്കളെ പോലെ നാം താലോലിക്കുന്ന ആന, അതുകൊണ്ട് എല്ലാവരുടെയും ജീവിതത്തിൽ വിഘ്നേശ്വരന്റെ മുഖമുള്ള ആന, എല്ലാ നിങ്ങളുടെ മനസ്സിലുള്ള എല്ലാ മോഹങ്ങളും സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഉത്സവങ്ങൾ ഇവിടെ തീരുന്നില്ല, നമുക്ക് വീണ്ടും കാണാം അടുത്ത എപ്പിസോഡിൽ. ഇത് കോമഡി സൂപ്പർ നൈറ്റ് 2. Yeah.